നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സ്ഥിരം പറയാറുള്ളതല്ല ഒരുപാട് വാർത്തകളാണെന്ന് പറയാനും രണ്ടു മൂന്ന് വാർത്തകളൊക്കെ ഉള്ളു ഉള്ളത് പക്ഷേ മുട്ട വാർത്തകളുണ്ടെന്നുള്ളതാണ് നമുക്ക് നമുക്ക് ലൂസ്റ്റോക്കിൻ്റെ പ്രധാന ചർച്ചാ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു തമാശ കൂടെ നമുക്ക് പറഞ്ഞു തുടങ്ങാം എപ്പോഴും നമ്മളവിടെ സീരിയസ് ആയി സംസാരിക്കുന്നു നമ്മൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട് നല്ല തമാശയെന്നും പറയുന്നില്ല തമാശ നമ്മുടെ തമാശയല്ല നമ്മുടെ കേരള സാഹചര്യ ചർച്ച വരുന്ന എല്ലാ കാര്യങ്ങളും അത്രയും പറ്റില്ല അത്രയും ഗൗരവപരമായിട്ടുള്ളത് അപ്പൊ ഇത് വിഷയം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എം ഡി വാസു നേരെ കോഴിക്കോട്ട് പ്രസംഗിച്ചത് മുഖ്യമന്ത്രി സ്റ്റേജിൽ സ്റ്റേജിലെത്തിക്കൊണ്ട് പറഞ്ഞല്ല കുറച്ച് കാര്യങ്ങൾ ഇത് ആരെങ്കിലും ബാഹ്യ ബാഹ്യപ്രേരണ കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് ബാഹ്യ അപ്പൊ അങ്ങനെ ഉടൻ തന്നെ ഒരു അന്വേഷണത്തിന്റെ ഉത്തരവിട്ട് കോഴിക്കോട് കമ്മീഷണറൊക്കെ പോലീസിലും ഉന്നത ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു അന്വേഷിച്ച് റിപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുകയാണ് ഇതൊക്കെ അല്ല അന്വേഷിച്ചു അപ്പം ശരിയാളാരും ബാഹ്യ പ്രേരണയും നടത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിപ്പോ എന്തൊരു മണ്ടത്തനാണ് എം ഡി അവസര ആരാണ് ബാഹ്യ പ്രേരണിക്കില്ലെന്ന് എം ഡി എ പോലത്തെ ഒരാളെ അടുത്ത് നമ്മുടെ ഇത്ര അത് അദ്ദേഹത്തെ സംശയിക്കുന്നത് സംശയിച്ചതാണല്ലോ ഇത് സംശയിച്ച അപേക്ഷല്ലോ മാത്രമല്ലേ ഒരു എം ഡിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണോ ക്ലീൻ ചിറ്റ് അല്ല അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട എന്താണ് അത് ഇതിന്റെ കോൾ രജിസ്റ്റർ പരിശോധിക്കണം ഏത് പല പ്രതിപക്ഷ നേതാവ് അല്ല ബി ജെ പിന്നെ പുതിയത് ആലോചിച്ച് നോക്കണം അടുത്ത ജില്ലയിൽ കോഴിക്കോടിന്റെ അടുത്ത ജില്ലയിലാണ് നമ്മുടെ കൈവെട്ടി കൊണ്ടുപോയാൻ പതിമൂന്ന് മാസം ഹാപ്പിയായിട്ട് ജീവിച്ചത് അതിനൊന്നും അന്വേഷിക്കാൻ പറ്റി പിടിച്ചത് വേറെ ആണുങ്ങളോ അതെ പതിമൂന്ന് വർഷത്തിന് ശേഷം പറഞ്ഞേ നമുക്ക് എം ഡിയുടെ സ്ക്രിപ്റ്റ് കൊണ്ടാണ് പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അത് വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ആളാണ് സ്ട്രൈറ്റ് ആണ് അങ്ങനെ പറയുന്നില്ല ആലോചിച്ചു നോക്കും ഇവിടുത്തെ പ്രതിഷേധ നേതാവ് ബിജെപി നേതാക്കളോ എം ടി ചന്ദ്ര എം ടി നിങ്ങളുടെ സഹിക്കാൻ മണങ്ങളെ കേട്ട് ഒന്ന് ഈ മുഖ്യമന്ത്രി ചീത്തു വിളിച്ചല്ല വേറൊരു കാര്യമില്ല ഇതിനകത്ത് ബാക്കി പ്രേരണകരോ ഒന്നും ആവശ്യമില്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യം പ്രേരണ ഉണ്ടാവില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ പറഞ്ഞു കേരളത്തിലെ ഓരോ ജനതയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞത് മറ്റേ സാംസ്കാരിക നായകമാരോ ആർക്കും അവർക്ക് അവർക്കൊരു കസര കിട്ടാറുണ്ട് പക്ഷേ എം ടി പറഞ്ഞല്ലോ ടി പറഞ്ഞു

അതായത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരും പിന്തുണച്ചില്ല അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി അതുകൊണ്ട് രാജിവയ്ക്കുന്നു ഇതിൽ വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പിന്തുണയുടെ ആവശ്യം എന്തിനാണ് പിന്തുണയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭി അഭിപ്രായം അദ്ദേഹം പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് പിന്തുണയ്ക്കേണ്ട ആവശ്യം എന്താണ് മാത്രമല്ല എല്ലാവരും ചിത്ര ചിത്ര എന്ന ഗായികയെ എല്ലാവരും അത്രേലും സ്നേഹിക്കുന്നവരാണ് അവർക്കതിനൊരു അക്ഷരം മിണ്ടി മിണ്ടിയിലേക്ക് അത്ഭുതമില്ലായിരുന്നു അതിൽ അതൊക്കെ പോട് ഈ സൂര്യന്തു ആളാരാണ് എനിക്ക് മനസ്സിലായി യുവകായികനാണ് അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് അതാരും നമ്മൾ കഴിവിന് ബഹുമാനിക്കുന്നുണ്ട് ഓക്കെ ശരിയാണ് പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടായിട്ട് പറയുമ്പോൾ അതിനകത്ത് ബാക്കിയും ഇടപെട്ടില്ലാത്ത പേരുണ്ട് രാജിവെക്കുന്നതിലും അതിനകത്ത് ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നതായിരിക്കും രാഷ്ട്രീയം അനേകം ചിത്രന്മാരുടെ മുഖം കൂടി അഴിയും എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയാൻ എന്താണ് ഇതിനകത്ത് കാരണം നമ്മള് പരപ്രാവശ്യം പറയുന്നത് ചിത്ര എന്നത് നമ്മളെ വീട്ടിലെ ഒരു അമ്മയെ പോലെ സാധാരണ അമ്മമാർക്ക് സത്യം അവര് വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് വന്നതാണ് അല്ലാണ്ട് അതിനകത്ത് അവർ രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയതയൊന്നും കാണാൻ നിൽക്കുന്നില്ല ഒരു വിളക്ക് കൊളുത്തി വന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഒരു കൃഷ്ണനെ ഭജിക്കുന്ന പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ശ്രീരാമനെ പ്രാർത്ഥിക്കുന്ന സാധാരണ ഒരു സ്ത്രീ അവരൊക്കെ ഇങ്ങനെയൊക്കെ വർഗീയതയിൽ വഴിച്ചിട്ട് എന്തിനാണ് ചേർന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലാവില്ല ഇതിൽ നമ്മൾ ഒപ്പം തന്നെ നമ്മൾ ഒരു അന്താരാഷ്ട്ര വിഷയം കൂടെ ഒന്ന് ഒന്ന് ചർച്ച ചെയ്യേണ്ടത് പരാമർശിച്ച പോയിരിക്കാൻ കഴിയില്ല അത് അറിഞ്ഞാണല്ലോ കഴിഞ്ഞ ദിവസം ഇറാനും പാകിസ്ഥാനും തമ്മിൽ പങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതാണ് ആദ്യ ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നു പാകിസ്ഥാൻ ഇറാനിൽ ആക്രമണം നടത്തുന്നു രണ്ട് തീവ്രവാദി ക്യാമ്പുകളെ പിടികൂടാനാണ് നമ്മളിതിൽ ഏറ്റവും വിചിത്രമായ കാര്യം ഇന്ത്യൻ നിലപാട് വർത്തമാക്കുന്നു ഇന്ത്യ പറഞ്ഞാൽ അവർ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ് അവർ എന്ന് പറഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് എന്താണ് അറിയാന്നുള്ളത് ഈ തീവ്രവാദനെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സത്യം പറഞ്ഞാൽ അറിയാമല്ലോ ഇപ്പം ആഹൂദി മതരാണെങ്കിലും ഹിസ്ബിളാണെങ്കിലും എല്ലാവർക്കും ഫണ്ട് ചെയ്യുന്നതൊക്കെ ഇറാനാണ് പാകിസ്ഥാന കാര്യം നമുക്കറിയാമല്ലോ സത്യം പറഞ്ഞാൽ ഇത് ഇതിനെ കർമ്മഫലം എന്നേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ പ്രവൃത്തികൾ മോശമായാൽ അതിൻ്റെ ഫലം പിന്നീട് കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ ഒരിക്കലും സന്തോഷിക്കുകയല്ല ആ മനുഷ്യർ കൊച്ചുകുട്ടികളാണ് കൊല്ലപ്പെട്ടത് രണ്ട് രാജ്യത്തും രണ്ട് രാജ്യത്തും വിസരെ ഒരാക്രമിച്ചപ്പം മത്സ്യ കൊച്ചു കുട്ടികളാണ് അപ്പം ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സമാധാനപരമായി ജീവിക്കാനുള്ള കാര്യം തീവ്രവാദമൊക്കെ നിർത്തിയിട്ട് കാരണം ഇത് നമ്മൾ വാളെടുത്തോ വാളാലേ വാളാനേന്ന് പറഞ്ഞുവല്ലേ ഈ തീവ്രവാദനെയൊക്കെ പ്രോത്സാഹിക്കുമ്പോൾ പോയി കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് നമ്മളെ ഏരിയ അത് വരും ശരിക്കും പറഞ്ഞാൽ എന്താണ് മറ്റേ ഒരുത്തന് വരം കൊടുത്ത് ചൂണ്ടുവരിൽ കാണിച്ചാൽ ഭസ്മമായി പാട്ടെന്ന് പറഞ്ഞാൽ വരം കൊടുത്താൽ ദൈവത്തിനെ തിരിച്ചു പിടിക്കാൻ വന്ന അതുണ്ടല്ലോ ഭസ്മാവസ്ഥ എന്താ പറയാനല്ലോ പേരെന്താണെന്ന് പേരെന്താണെങ്കിൽ അതുപോലത്തെ അവസ്ഥയായി ഇതിപ്പം പക്ഷെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ നമ്മൾ രൂക്ഷത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നൊരു വാർത്തയാണ് പക്ഷെ ഇന്നും വളരെ സജീവമാണ് അക്കാര്യം അത് എക്സാലോജിക്കില്ല സംഭവങ്ങൾ തന്നെയാണ്

മാത്രമല്ല നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രിക്ക് ഇപ്പം ഡി എഫ് ഐക്കാരെ കണ്ട് കേന്ദ്രം ആവാണെങ്കിൽ ഇതില് എന്തോ വിളക്കൊള്ളത്തിൽ കത്തിക്കില്ല എന്തോ സമരം നടത്താൻ പോകുന്നില്ല എന്തോ സംഗതി സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും മുഖത്ത്വശ് നന്ദി പറഞ്ഞു കഴിഞ്ഞു അത് ഇതൊക്കെ കൂടെ നോക്കുമ്പോൾ അല്ലെ ഈ ഇതില് വന്നത് ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരത്താണ് ഇതിനൊക്കെ പുറത്തു വന്നത് ഈ എക്സാലോജിക്കും മറ്റേ സി എം ആറിനിലും തമ്മിലുള്ള കാര്യത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വ്യക്തതയില്ല ദുരൂഹത എനിക്ക് സിഎമാർ ഒരു ലക്ഷം രൂപ പിഴയും കൊടുത്തിട്ടുണ്ടല്ലേ പിഴ കൊടുക്കുമ്പോൾ അതിനകത്ത് അതിനകത്ത് വിശദ വിശദമായിട്ട് അവര് പറയും തെറ്റുകൾ പിഴ കൊടുക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടല്ലേ പിഴ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ നമുക്കൊരു ഇപ്പൊ ക്യാമറ ഒരു ചിലൻ വരുന്നെങ്കിൽ പോലും കാര്യകാരണ സഹിതങ്ങൾ കരു അതുകൊണ്ട് അതേപോലെ തന്നെ അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ പക്ഷെ അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്തൊക്കെയാണ് എന്തിന്റെ കൈയിലാണെന്ന് പല കാര്യങ്ങളും പക്ഷേ അതിനകത്ത് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ടാകും മാത്രമല്ല ഈ ഇപ്പം ഈ കമ്പനി വൈൻഡപ്പ് ചെയ്ത് കമ്പനി പൂട്ടിയത് പോലും അതിന് വ്യവസ്ഥ ഉണ്ടെന്നാണ് വേറെ കമ്പനി പൂട്ടുമ്പോൾ പോലും രജിസ്ട്രോർ കമ്പനീസുമായി ബന്ധപ്പെട്ട് ഇത് ഭയങ്കര ഫോർമാലി ഉള്ള ഒരു കാര്യമാണ് കമ്പനീസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അത് നമ്മൾ തുടങ്ങുമ്പോൾ ആണെങ്കിലും നമ്മളത് അവസാന വൈൻഡപ്പ് നടക്കുന്ന കാര്യമല്ലേ ഇത് അപ്പോൾ ഒരുപാട് പ്രോസസ്സാണിത് അപ്പോൾ ഇതിന് പെട്ടെന്ന് നിർത്തിയതുമായി ബന്ധപ്പെട്ട് ചുരുക്കത്തിൽ തളവ് ശിക്ഷ തന്നെ വിധിക്ക് ലഭിക്കാവുന്ന രീതിയിലുള്ള കുറ്റവാളി പേർ ചികിത്സിക്കുന്നതിന് കമ്പനി ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് മൊത്തത്തിലിപ്പം പാടാണ് മാത്രമല്ല ഇന്ന് കേന്ദ്രമന്ത്രി ജാവ്ദേക്കറും പറഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ എന്തായാലും മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു തരത്തിലും ഈ അന്വേഷണത്തിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തും മുഖ്യമന്ത്രിയുടെ മകളാളിൽ പോലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള രീതിയിലുള്ള പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള ആളുകളും രംഗത്തെത്തിയിട്ടുണ്ട് അവര് പറയുന്നത് ഇതില് സി പി എം ബി ജെ പി അന്തർധാരയുണ്ട് അതുകൊണ്ട് ഇ ഡി സി ബി ഓ അന്വേഷിക്കണം പക്ഷെ അത് കോടതിയുടെ സൂപ്രഷനിൽ ആയിരിക്കണം എന്നാണ് അതിന് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒരു ബലം കൊടുക്കേണ്ടതുണ്ട് കാരണം അതെ അതിന്റെ ഒരു പങ്കുകൾ ചിലപ്പോൾ എത്തിയിട്ടുള്ളതായിരിക്കുമല്ലോ നമ്മുടെ പ്രതിപക്ഷം പൊതുവേ എല്ലാ കാര്യത്തിലും പലപ്പോഴും കയറിലാണ് നിൽക്കുന്നത് എല്ലാ കാര്യത്തിലും കാരണം ഈ ഈ പറഞ്ഞതുപോലെ ഈ ഈ സി എം ആർ കമ്പനിന്നൊക്കെ ഒരുപാട് പേരുടെ ചുരുക്ക പേരിട്ടിട്ടുണ്ടല്ലോ ഒരുപാട് പേരുടെ അപ്പൊ ചുരുക്ക പേരില് കാണുമല്ലോ ഈ എനിക്കൊന്നും നമ്മൾ പഴയ നേതാക്കന്മാർ അതേ ലൈനാണ് തോന്നുന്നു ഇപ്പോഴൊക്കെ ഈ പൈസ വാങ്ങിക്കുന്ന നേരത്താണെങ്കിൽ ഡയറി മണിച്ചന്റെ ഡയറി എന്ന് പറഞ്ഞത് അല്ലേ ഡയറിയിൽ എഴുതിയേക്കി ഇന്നാണെങ്കിൽ കുറച്ചുകൂടെ വളരെ ഡിജിറ്റൽ സംഗതികളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർക്ക് പലർക്കും ഡിജിറ്റൽ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുണ്ടായിരിക്കും സംഭവിക്കുന്നതൊന്നും പിന്നെ പൈസ പിന്നെ സ്വന്ത ആവശ്യത്തിനും പിന്നെ പാർട്ടി ആവശ്യത്തിനും ഒക്കെ വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്നതാണത് അപ്പൊ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ ഇത്തരം സ്ഥാപനങ്ങൾ എന്ത് ആവശ്യപ്പെട്ടതൊക്കെ ചെയ്ത് കൊടുക്കാൻ അവർ നിർബന്ധതരാകുന്നത് ഏതായാലും ഇന്നിപ്പം ന്യായീകരണങ്ങൾ ഒരുപാട് എത്തിയിട്ടുണ്ട് ഗോതമാഷം തന്നെ ന്യായീകരിച്ചിട്ടുണ്ട് ഇത് കാര്യങ്ങള് വ്യക്തതയാണ് തെറ്റും ചെയ്ത് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഇത് എക്സാ ഒരു എം ഡി അല്ലെങ്കിൽ ഒരു ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒരാൾ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന സെക്രട്ടറി ആണ് ഈ പരിപാടി കമ്പനി നടത്തിയിരുന്നെങ്കിൽ ഓക്കെ പറയാം ഏ ഇവരുടെ ശബ്ദങ്ങൾ എന്താണ് എനിക്ക് എനിക്ക് എ കെ ബാലായാലും ജയരാജനായാലും എം വി ഗോവിന്ദ മാസ്റ്റർ ആയാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി തൊടുമ്പോ ഇവരെന്താണ് പ്രതികരിക്കാൻ വരുന്നത് മുഖ്യമന്ത്രിയായിട്ട് ചോദ്യം വരുമ്പോൾ ഇവരെന്തിനാണ് വരുന്നത് എന്റെ ബാക്കി മുഖ്യമന്ത്രിക്ക് നാവില്ലേ അല്ലെങ്കിൽ വിരട്ടൽ വീരമേശ്വന്ന് പറഞ്ഞ നാഴികക്ക് നാപ്പ് തൊട്ടോ സംസാരിക്കാൻ അറിയാലോ ഇവിടെ വ്യക്തത വരേണ്ടത് വ്യക്തത തരേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് വരുന്നത് അവരോ അവരെ ബന്ധത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മരുമകനോ കൃത്യമായൊരു ഉത്തരം നൽകേണ്ടത് അവരാണ് അല്ലാണ്ട് പാർട്ടി സെക്രട്ടറിയും മറ്റേ മുൻ മറ്റേ മന്ത്രിയും എ കെ ബാലും അങ്ങനെയുള്ളവരൊന്നും അല്ല തരേണ്ടത് ഇത് ഗുരുതരമായ ആരോപണമാണ് ഒരിക്കലും ഇവർ അത് പറയാൻ പാടില്ല ഇവർ സർക്കാരും ഇടപെടാൻ പാടില്ല അതുപോലെ തന്നെ ഒരു പാർട്ടി ഇടപെടാൻ പാടില്ല മുഖ്യമന്ത്രി പേഴ്സണൽ കാര്യമാണ് അദ്ദേഹത്തിന്റെ മകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആസ് എ അച്ഛൻ അതെല്ലാം അല്ല അത് നിയമം നടക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ല എന്ത് കാര്യം നേരത്തെ ഇത്തരം വിഷയം വന്നിരുന്നില്ല അന്നും പാർട്ടി കോന്നമാശ പറഞ്ഞിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ഇതിലുള്ള ഏക പാർട്ടി ബന്ധു പറയുന്നത് ഈ കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തേക്കുന്നത് എ കെ ആണെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ എ കെ സെൻറ്റർ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല വീണ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എ കെ അഡ്രസ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ അവർ താമസം ആ ഫ്ലാറ്റിലാണെന്ന് തോന്നുന്നു അന്ന് കാലത്ത് അതുകൊണ്ടായിരിക്കാം പക്ഷേ എന്താണെങ്കിലും അങ്ങനെയാണ് സി പി എം ഇതുമായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു ബന്ധമുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ ഇത്തരത്തിലുള്ള ഈ സ്ഥാപനങ്ങൾ ഇവരെ ഈ വീട് നമ്മുടെ ഭരണാധികാരിയുള്ള വീട്ടുകാരൊക്കെ തമ്മിലുള്ള ഈ ബന്ധം ഇത് നാളെ ചെല്ലും തോറും ഇത് ഇതൊന്നല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇത്തരം ബന്ധങ്ങളും കച്ചവടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു അറുതി വരണോന്നുള്ളത് സത്യമാണ് ഇങ്ങനെ പോയാൽ കുറച്ച് നീക്കി രാജ്യം നമ്മുടെ നാട്ടിൽ തൊഴിലാളി ചെറുപ്പക്കാരെണ്ണം കൂടുന്നതെല്ലാവരും വിദേശത്ത് പോകുന്നു ഇവർ ഈ നമ്മുടെ നേതാക്കന്മാരമക്കൾ വിദേശത്തെയാണ് പോകുന്നത് പക്ഷേ അവരോടൊപ്പം ബിസിനസ്സാണ് ചെയ്യുന്നത് അവിടെ പോയി ജോലി ജോലിക്ക് പോകുന്നതല്ല അവിടെ ബിസിനസ് നടത്തുന്നതാണ് അവരെ പലരും ഇവർ ബിസിനസ് ചെയ്യണേന് കുഴപ്പമില്ല അത് എങ്ങനെയൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്ര ജോലി ചെയ്യാതെ അല്ലെങ്കിൽ എത്രയൊക്കെ പൈസ ഒപ്പിക്കാം അങ്ങനത്തെ രീതിയിൽ പോകുന്നതാണ് ഇപ്പോൾ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനധികൃതമായി എങ്ങനെ വന്നു അവിടെ ആ അന്വേഷണം അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വലിയ രീതിയിൽ ചർച്ച ആയത് അതുകൊണ്ടാണല്ലോ ഇത്രയും വന്നത് അപ്പൊ ഇവർക്ക് മേലറങ്ങാതെ പണിയെടുക്കാതെ കഷ്ടപ്പെട്ട് പണിയെടുക്കട്ടെ അതിൻ്റെ റിസൾട്ട് കിട്ടട്ടെ അതുമായിട്ട് ഉണ്ടാക്കട്ടെ പക്ഷെ ബാക്കി ഇങ്ങനെ ഈ കള്ളത്തരങ്ങളിലൂടെ ചെയ്തിട്ട് അതിനെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ച് യോജിക്കാൻ പറ്റില്ല അറിയില്ലെന്ന് പറഞ്ഞാല് അതും പ്രതികരിക്കാൻ അറിയില്ല എന്ന് എന്ന് എല്ലാ ഒന്നും അറിയില്ല അതെ ഇപ്പം കോടിയേരി ബാലേഷൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരി അന്ന് ഈ കേസിൽ കേസിൽപ്പെട്ട് ജയിലിലാവുന്നതും വിഷയങ്ങളെക്കൊണ്ട് കോടിയേരി പാർട്ടി സെക്രട്ടറി സാധനം മാറിയുന്നില്ല എന്നും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ അത് കൊടിയേരി സ്വയം തീരുമാനിച്ചാണോ പാർട്ടി നിർദ്ദേശമാണോ എന്ന് അറിയില്ലെങ്കിൽ പോലും അത് നല്ല തീരുമാനം തന്നെയായിരുന്നു വേറെ കാര്യങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷം കുറച്ചുകൂടെ ഇപ്പോൾ അവിടെ നിന്ന് ആരും ശക്തിയും കുറഞ്ഞിട്ടുണ്ട് ആകെ പ്രതികരിക്കുന്ന ഒന്ന് രണ്ട് പേര് ചെറുപ്പക്കാരെ ആണെങ്കിൽ നേരെ ശബ്ദിക്കാനും പറ്റുന്നില്ല ഒരാളെ ജയിലിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സമീപനമാണ് ഇപ്പം യുവ നേതാക്കളെ അങ്ങനെ രീതിയിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ അങ്ങനെ കുഴൽനാടൻ അനുസരിച്ച് ഇതൊരു വലിയ ഇഷ്യൂ കണ്ടെത്തുക ഇതിന്റെ പിന്നാലെ പോയി ഒരാളാണ് അപ്പൊ അടുത്ത ദിവസം രാവിലെ കുഴൽനാടന്റെ വീടിന്റെ വസ്തുക്കളാക്കാൻ ചെന്നത് അപ്പൊ ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ അപ്പം മറ്റു പലർക്കും കൊഴി നാടിനെ അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുക്കളാണുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ സമരം ഉപ ജനിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അളക്കാൻ ചെന്നപ്പോൾ കാര്യം മനസ്സിലായി അല്ലാത്ത ചില വീടുകൾ അളക്കാൻ ചെന്ന സംഗതി വശക്കേടാകുന്നവർക്ക് നന്നായിട്ട് അറിയാം പണ്ട് എന്തുണ്ടായിരുന്നു ഇപ്പോൾ എന്തുണ്ടെന്നുള്ള ചോദ്യം അവിടെ വരും അപ്പം അതുകൊണ്ട് ഇപ്പം എന്നെണ്ണ അളക്കാൻ വരരുതേ എന്നുള്ള രീതിയിൽ അവരങ്ങ് മാറിന്ന് കൊടുക്കുന്നതാണ് ഇത് ഒരു ചെറിയ വിഷയമല്ല അത് ഗൗരവ ഗൗരവകരമായ വിഷയമാണ് ഇത് വളരെ ഗൗരവ വിഷയം തന്നെയാണ് കാരണം ആർ ഒ സി ഈ മാത്രമല്ല മറ്റു പ്രദേശത്തോളമുള്ളൊരു മറ്റു ചില ഒരു ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് ഈ ഇത്തരം സംഭവങ്ങൾ അന്വേഷിക്കേണ്ട ആർ ഒ സി ആണോ എന്നുള്ളതാണ് ആർ ഒ സി അല്ല ഇത് ഇ ഡിയും സി ബി ഐയും ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളാണ് ഇത് അന്വേഷിക്കേണ്ടത് കാരണം ഇതിൻ്റെ പിന്നിലുള്ള പണം ഇത് ഇത് പിന്നെന്താണ് ബ്ലാക്ക് മണിയാണോ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് ആർ ഒ സി അല്ലെന്നാണ് ആർ ഒ സിക്ക് അതിൻ്റെ ഈ കമ്പനിപരമായി പറഞ്ഞ കമ്പനി അതിൻ്റെ പെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമേ നിയമമായി ഇടപെടാൻ കഴിയുള്ളൂ എന്നാണ് ബാക്കി അന്വേഷണ ഇത്തരം ഏജൻസികൾ ഈ അന്വേഷണ ഏജൻസികൾ തന്നെ വേണം എന്നാണ് ഇത്തരം കാര്യങ്ങൾ അത് ആർ ഒ ആണ് റെസ്റ്റോർ ഓഫ് കമ്പനീസ് അത് അവർക്ക് അവരുടെ കമ്പനി ചട്ടങ്ങളും ഒരു കമ്പനി എങ്ങനെ നടത്തണം എന്നുള്ള സംബന്ധിച്ചുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നതും പരിപാടി അതൊക്കെ ആർ ഒ സിയുടെ ജോലിയാണ് റെസ്ട്രോ കമ്പനീസ് എല്ലാ സംസ്ഥാനങ്ങളിലും കൊച്ചിയിലാണ് ആർ ഒ സി ഉള്ളത് കേരളത്തിൽ അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണ ആർഒ സി ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു സമിതിയെ നിയോഗിച്ചിരുന്നതിൽ കേരളത്തിലെ ആർ ഒ സി ഉദ്യോഗസ്ഥന്മാരായ ഇല്ലയം തന്നെയായിരുന്നു ചെന്നൈ പോണ്ടിച്ചേരി ബാംഗ്ലൂർ മൂന്നിടത്ത ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണം വരുമ്പോഴേ അന്വേഷണം സുതാര്യമായിരിക്കണം എപ്പോഴും അത് കേന്ദ്ര സർക്കാരും അക്കാര്യം ശ്രദ്ധിക്കണം എന്തായാലും കാരണം ഇത് പലപ്പോഴും ചില കാര്യങ്ങളെങ്കിലും ഈ പല ഇപ്പം നേരെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ ലാവ്ലിങ് കേസ് നീണ്ടു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് നാളെ ഇത് സംഭവിക്കുമെന്നുള്ളത് ചിലരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് നോക്കൂ നമുക്ക് പ്രതീക്ഷിക്കാം അതൊക്കെ നല്ലത് അല്ല ഈ ഒരു ട്രാക്ക് പോകുന്നത് എനിക്കും ആ രീതിയിൽ തോന്നുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞില്ല ലാവലിങ് കേസ് ആയാലും ഇപ്പം സ്വർണ്ണക്കടത്ത് കേസും ഇപ്പോൾ എവിടെയെത്തി അതുപോലെ തന്നെ ഈ ഒരു കേസും അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് അതിനകത്ത് പാർട്ടികളിൽ എല്ലാം കണക്കാണ് മണ്ഡന്മാരായ സഹായങ്ങളാണ് ഇലക്ഷൻ വന്നാൽ എനിക്ക് ഇതിനകത്ത് വലിയൊരു വിഷയമൊന്നും ആവാൻ പോകുന്നില്ല ഇത് അവരെ ബാധിക്കാൻ പോകുന്നത് എനിക്ക് തോന്നി ഒരാഴ്ചയ്ക്കാണുള്ളൊരു വാർത്ത അതിനുശേഷം ഇത് സാധാരണ ഒരു വാർത്തയെ പോലെ ഇത് അങ്ങ് അസ്തമിക്കും അതാണ് അതെ 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 നമുക്കറിയാം നോക്കി എനിക്ക് പുറമില്ലാത്ത രീതിയിലുള്ള വാർത്തയെന്നല്ലോ പിന്നെ നമ്മൾ വിചാരിക്കും ആ മന്ത്രിസഭ വീഴും രാജിവയ്ക്കും ഉറപ്പിച്ച കാര്യങ്ങളല്ലേ കാരണം അത്ര ഏറെ ആരോപണങ്ങൾ ഉണ്ടായി ഉള്ള രീതിയിൽ വന്നതാണ് അല്ല ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ അദൃശ്യ ശക്തികളുണ്ട് ഈ എല്ലാവരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില അദർശക്തി നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അദർശക്തിയിൽ ഇടപെട്ടാൽ അത് കാര്യം നടന്നിരിക്കും നമ്മളതിൽ അധികാരം ഉണ്ടെങ്കിൽ അദർശക്തിൽ നമ്മളെ സഹായിക്കാൻ വരും അവർ അവരെ പെട്ടെന്ന് അവർ ഇടതലക്കാരവും എപ്പോഴും രാഷ്ട്രീയത്തിൽ ഈ ഇടതിലക്കാരെന്നാണ് വലിയൊരു ഭാഗം അവർ രാഷ്ട്രീയക്കാരനായിരിക്കില്ല അവർ വേറെ എന്തെങ്കിലും പണിയുള്ളവാനായിരിക്കും ബിസിനസ്സാരോ മറ്റേതെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരായിരിക്കും കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഇതിൽ ഡീലാക്കുന്നത് പക്ഷേ നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുപോലും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഇവര് ഇയാൾക്ക് ഇത്തിരി ബന്ധങ്ങളുള്ള ഒരാളാണോ എന്നുള്ളത് നമുക്ക് തോന്നിയാൽ ഓരോ സാധാരണക്കാരാണെന്ന് നമുക്ക് തോന്നി സത്യമാണ് നമ്മൾ സാധാരണ ഈ സിനിമകളിലൊക്കെയാണ് ഇത് കാണുന്നത് കാരണം പണവും സ്വാധീനവും ഉള്ളവരൊക്കെ ആളുകൾക്ക് മേളിൽ നിൽക്കുന്നത് അതുപോലെ ജനങ്ങളെ പുച്ഛത്തോടെ കാണുക ഭരണവും സ്വ സ്വാധീനം അതുപോലെ തന്നെ പണവും പണത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നത് അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ അതിനകത്ത് കണക്ട് ചെയ്ത് പോകുന്നതാണ് കാരണം നമ്മളൊക്കെ വിചാരിച്ചിട്ടപ്പോൾ ഇങ്ങനെ നടക്കില്ലായിരിക്കും എന്നൊക്കെ കൊച്ചിനെ സിനിമ കാണുമ്പോൾ വിചാരിക്കും പക്ഷേ ഇതൊക്കെയാണ് നഗ്നമായ സത്യം എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നടക്കുന്നത് അല്ല അത് നമ്മുടെ നാട്ടില് ഇതൊക്കെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വരുന്ന റിപ്പോർട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ഈ എക്സാലോജിക്കും അല്ലെങ്കിൽ സി എം ആറിലായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ദുരൂഹതയാണെന്നാണ് എന്നാണ് അതിൽ മൊത്തത്തിൽ അത്രയും ഇവർക്ക് ഒരു കൊടുത്ത സർവീസുകളൊക്കെ ഇവർക്ക് ചെയ്ത് കൊടുത്ത സേവനത്തെക്കുറിച്ച് ഈ സ്ഥാപനം സ്ഥലി ചെറുപ്പ സേവനത്തെ കുറിച്ചൊക്കെ തന്നെ അവർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു ചെറുത്ത സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മൈക്രോസോഫ്റ്റ് ചെയ്യാനാണ് ഇത്രയും പൈസ ഇത് ഇതേ വിഷയത്തിൽ ചാനൽ ചേർച്ചി നടക്കും വന്ന ഒരു സി പി എം യുവ നേതാവ് ആകപ്പെട്ടു അതേ ഭാവത്തിന് സാങ്കേതിക വിശ അത്ര പിടിയില്ലെന്നുമാണ് അപ്പോൾ എതിർവശത്തിരുന്ന ആൾ ശരിക്കും എടുത്ത് നേരെ നിരപ്പായ അങ്ങനെ ആരോ ആളാണ് ടെക്നിക്കൽ സൈഡ് നന്നായിട്ട് അറിയാമെന്നുള്ള ഒരാൾ തിരിച്ച് പറഞ്ഞു ഇരുന്ന് കാര്യം പറഞ്ഞിരുന്നു രസകരതല്ല ഈ എനിക്കൊന്നും പല പല ഈ വിഷയത്തിൻ്റെ ഇടപെട്ട് അധികം സംസാരിക്കാത്തത് ഇതേക്കുറിച്ച് അറിയില്ലായ്മ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പല പ്രമുഖര നേതാക്കന്മാർ പോലും ഈ ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചൊന്നും ഒരു പിടിയില്ലാത്ത ഒരാൾ വലിയൊരു ശതമാനം സത്യമാണത് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ഞങ്ങൾ വലിയ നേതാവിനോട് സംസാരിച്ചിട്ടിരിക്കണം അപ്പോൾ അതിന് വളരെ പേടി ഫോണിരിപ്പുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കിത് വിളിക്കാനും എടുക്കാനും മാത്രമേ അറിയാവുന്നതാ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഐഫോണാണ് കൈയിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ആൾ നമ്മളെ നാട്ടുണ്ടാവും ഒരു പക്ഷെ അതുകൊണ്ടാണോ പലരും പ്രതികരിക്കാത്തത് നമ്മൾ സംശയിക്കേണ്ടത് കാര്യം ഇതിൻ്റെ സാങ്കേതികവശങ്ങൾ വിശദീകരിക്കേണ്ടത് നമ്മൾ അല്ലാത്തൊരാണോ ഉന്നക്കും പോലെ അല്ലേ ഇത് ഇത്തരത്തിലുള്ളൊരു പ്യുവർലി ഒരു ഐ ടി റിലേറ്റഡ് കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ചോദ്യം ഒക്കെ തന്നെ അതേക്കുറിച്ച് നമുക്കും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ പെട്ടു തിരിച്ചു വലിയ ചോദിക്കണമെങ്കിൽ ഉത്തരം പറയാൻ അറിയില്ലായിരിക്കും ഇപ്പോൾ ഈ കമ്പനിയുടെ ഉദ്ദേശശുദ്ധി എന്താണ് ഇപ്പൊ ഇവര് കാരണം എന്താണ് ഇവരുടെ ബിസിനസ് ഇതെന്താണ് അതിനെക്കുറിച്ച് അടിമുടി ഒരു അന്വേഷണം വേണം അപ്പം അപ്പോൾ അത് മാത്രമല്ല ഇപ്പോ ഒരു ആശങ്കപ്പെട്ടിരിക്കുക ഇപ്പൊ ജനങ്ങൾ ഇത്രയും ഒരു ആശങ്കയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ നിൽക്കുമ്പോൾ അത് എന്താ എന്താണ് ആ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയേണ്ട ബാധ്യതയും മുഖ്യമന്ത്രി മറയാക്കണം ചിലപ്പോൾ ചാരിറ്റി ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻസ് തുടങ്ങാറുണ്ട് നമുക്ക് കാണാറുണ്ട് അതിന്റെ പറഞ്ഞാൽ പലരും പണം ഇതുപോലെ തന്നെ പണം കൈമാറുന്ന വലിയ രീതിയിൽ പറഞ്ഞു പക്ഷെ പലരും വിചാരിക്കുന്നത് ചാരിറ്റി അല്ലേ അത് വിട്ടു കഴിക്കും അതുപോലെ തന്നെ അതിന് വേറെ കണക്കുകളോ കാര്യങ്ങളോ ഒന്ന് കാണിക്കേണ്ട മതി മിസ്യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഒരു കമ്പനി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും നേട്ടങ്ങൾ കാണുമായിരിക്കും അല്ലാണ്ട് ഇരിക്കില്ല എനിക്കും ഇത് സാങ്കേതിക വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയില്ല അതിൻ്റെ പരിമിതമായ അറുകളിലൂടെ തോന്നിയൊരു കാര്യങ്ങളാണ് അതെ അതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം നമ്മളൊരു കമ്പനി തുടങ്ങുന്നു പിന്നെ കമ്പനി വൈൻഡ് ചെയ്യുന്നു അതിനൊക്കെ ഇത്രയും വലിയ സാമ്പത്തിക ട്രാൻസാക്ഷൻ നടക്കുന്നു ഇതൊക്കെ തന്നെ പിന്നീട് മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അല്ലെങ്കിൽ വാത്തിക്കുഴ നാടന പോലെയുള്ള ആളുകൾ ഇത് കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ പുറത്തുനിന്നൊക്കെ ആണല്ലോ എല്ലാവരും ഇത് അറിയുന്നത് അല്ലെങ്കിൽ ഇതാരം ആരും അറിയില്ല അല്ല ഇതാണ് അവരുടെ ഒരു പവർ കാരണം ഇത്തരം വിഷയങ്ങൾ അധികം ചർച്ച ചെയ്യില്ല കാരണം ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാവർക്കും വ്യക്തമാണോ എന്നില്ല ഇതിന്റെ ഒരു ഒഫീഷ്യൽ ടേംസ് ഒക്കെ ഇതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വ്യക്തമാണല്ലോ അധികം ചർച്ച ചെയ്യാറില്ല പക്ഷേ ഇത് അറിയാമുള്ള ഒരാൾ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിക്കൊള്ളാടും ചെയ്യുന്നത് അതാണ് കാരണം ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകുന്ന ടേംസ് ഉൾപ്പെടെ ആൾക്കാർക്ക് കൃത്യമായിട്ട് ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം അവിടെയാണ് കണ്ടത് അതെ കൃത്യമായിട്ട് കാണിച്ചു എഴുതി കാണിച്ചു പറഞ്ഞ് വെളിപ്പെടുത്തി കാണിച്ചു ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്ര എത്ര പൈസ ഇതിലൊക്കെ എന്താണ് ഇതിന് മറുപടി പറയണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഉത്തരം മുട്ടിപ്പോയത് അത് അവരും പ്രതീക്ഷിച്ചില്ല സ്ഥലത്തിന് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റ് ചാനൽ ജോലി ചെയ്യുന്ന സമയത്തെ ബജറ്റ് തർക്കിക്കേണ്ടത് നേതാക്കന്മാരെ വിളിക്കുമല്ലോ പങ്കെടുക്കാൻ വരാൻ എത്ര നേതാക്കന്മാരെ വരാൻ ധൈര്യം കാണിക്കും ഭൂരിപക്ഷം വരും എനിക്ക് അറിഞ്ഞിട്ടോ എന്ന് പറയും എനിക്ക് ഫിസിക്കൽ ഡെപ്പിസിറ്റ് എന്താണെന്ന് അറിഞ്ഞിടാ എനിക്ക് മറ്റേ പണപ്പെരിപ്പ് അറിഞ്ഞിടോ അറിഞ്ഞുകൊണ്ട് ഞാൻ വരില്ല എന്ന് പറയും അല്ലെങ്കിൽ കലർത്തണം രാഷ്ട്രീയം കലർത്തിയാൽ പോലും അപ്പുറത്ത് വശത്തിരിക്കുന്ന ആൾ ഇതിൻ്റെ സാങ്കേതിക വിശം അറിയുന്ന ഒരാളാണെങ്കിൽ അതെ പോകും ഒരു സാമ്പത്തിക വിദഗ്ദ്ധരിപ്പിക്കില്ലാത്ത ഈ ഇവരല്ലാത്ത സാധാരണക്കാരായ രാഷ്ട്രീയക്കാരോട് കയറുന്ന കണ്ണുകളിൽ പോകും റെയിൽവേ ബജറ്റിൽ പോലും റെയിൽവേ കാര്യങ്ങൾ പഠിക്കാത്തതോന്ന് അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരുപാട് നേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവർ കയറിയെങ്കിൽ ഇത് ചർച്ച ഉടങ്ങും ഈ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളായിരുന്നു ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അവർ പറയുമ്പോൾ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോകും ബജറ്റിന് സംഭവിച്ചാൽ അത് തന്നെയാണ് ബജറ്റ് ചർച്ചയ്ക്കാരും പരാന് പേടിക്കുന്നതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് ഈ ഇത്തരം ഐ ടി റിലേറ്റഡ് കാര്യങ്ങളും സംഭവിച്ചത് ശരിയാണ് അവിടെ നമ്മൾ സാമ്പത്തികം ഒരു ബജറ്റ് അടക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് ഉപകാരം അതായത് ഇപ്പം ഒരു ഒരു കിലോ പച്ചക്കറിക്ക് വില കൂടുന്നുണ്ടോ ബസ് ടിക്കറ്റ് വില കൂടോ അതുപോലെ വെള്ളത്തിന് കരം കൂടോ വൈദ്യുതി ബില്ല് കൂടോ അങ്ങനെ പല കാര്യങ്ങളാണ് അറിയേണ്ടത് അതുപോലെ തന്നെ ഇവിടെയും ഉള്ള സംഭവം അതായത് ഈ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ എന്താണ് അത് മൂലം അതിൻ്റെ റിസൾട്ടാണ് ആൾക്കാർക്ക് അറിയേണ്ടത് അല്ലാണ്ട് ടേംസ് ഒന്നും അറിയണ്ട എന്താണ് അത് കൃത്യമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷത്തിലായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഈ കമ്പനിക്ക് ഈ കമ്പനി എന്താണ് ബേസിക്കലി ചെയ്യുന്നത് എന്താണ് കമ്പനി അവർ അവരെന്താണ് അവരുടെ ഒരു എന്താണ് അവരുടെ ഉൽപ്പന്നം എന്താണ് അവരെന്താണ് എന്ത് ജോലിയാണ് അവർ ഈ രംഗത്ത് ചെയ്യുന്നത് അല്ല പ്രതിഫലം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചെങ്കിലും അടിസ്ഥാന ധാരണ ഇല്ലാത്ത നമ്മളെ പല നേതാക്കന്മാർക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ള എൻ്റെ ഒരു വിഷയം അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും ഇതൊരു ഇതിന്റെ അന്വേഷണം ഈ പറഞ്ഞതുപോലെ ഇത് ഈ ആറോഷ് മാത്രം നടത്തിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അത് സി ബി ഐ ഇ ഡി ഒക്കെ നടത്തണം എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ആവശ്യമാണ് വളരെ ന്യായമാണ് അത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പല പ്രതിപക്ഷ കക്ഷി നേതാക്കളും ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടപ്പോൾ തന്നെ അതിന് ഏകദേശം ഒരു വിധി ഏകദേശം നേരത്തെ പറയുക അതിന് ഏകദേശം ഇതിൻ്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലായി കാരണം ഇതിനകത്ത് ഇതിന്റെ ആദ്യ ലിസ്റ്റ് പുറത്തു വന്നപ്പോ തന്നെ അതിനകത്ത് അതിനകത്ത് ഉൾപ്പെടാത്തവരായിട്ട് ആരുമില്ല പ്രമുഖരെല്ലാവരും അപ്പൊ തന്നെ നമ്മൾ ഏകദേശം അതിന്റെ ഒരു വിധി നമ്മൾ എഴുതിയതാണ് അതിന് അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല കാരണം ഇതിനകത്ത് ആൾക്കാരെ ഞെട്ടിക്കാൻ പോകുന്നതോ ശ്വാസം അടക്കി പിടിച്ച് കേൾക്കാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു പേരുകളോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു വിധിയോ ഒന്നും വരാൻ പോകുന്നില്ല അതിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഗെയിം അതാണ് നടക്കാൻ പോകുന്നത് അത് സ്വാഭാവികമായിട്ടത് അതിന്റെ രീതിയിൽ തന്നെ അത് അവസാനിക്കും അത് ഞാൻ ഒരു പ്രതീക്ഷ വെക്കുന്നില്ല ഇതിനകത്ത് അതാണ് അല്ല അത് പക്ഷേ ഈ ഇപ്പം ശരത്ത് പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിലെ ജനപക്ഷത്തു നിന്ന് പറയുന്ന കാര്യമാണ് കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞു പറ്റുള്ളത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി മേൽ നടപടി എന്താണ് എന്നുള്ളത് പക്ഷേ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തകർ എപ്പോഴും സംശയത്തിന് അതീതരായിരിക്കണം എന്നുള്ള പണ്ട് പോലെ പറയാറുള്ളതാണ് ഈ കുടുംബാംഗങ്ങളുടെ ഇടപെടലൊക്കെ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പലപ്പോഴും കൊണ്ട് എത്തിച്ചിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഈ കുടുംബാംഗങ്ങളെ തന്നെ രക്ഷപ്പെടുകയും അവസാനം കേസ് എന്ന് തേങ്ങ വാങ്ങി പോകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് മുൻകാലങ്ങൾ അത് ഏത് പാർട്ടിയാണെങ്കിലും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിലെങ്കിലും അക്കാര്യം ഒരു ഒരു സുതാര്യതയോടുകൂടി കാര്യങ്ങൾ അന്വേഷണം നടത്തുകയും ഇതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ് അതല്ലാതെ സി പി എം ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ നേതാവിൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട കാര്യമാണ് സി പി എം ദിവസം നേതാക്കൾ അതിൽ സംസ്ഥാന സെക്രട്ടറി ഇതേക്കുറിച്ച് പ്രസ്ഥാന നടത്തേണ്ട കാര്യമില്ല കാര്യം സി പി എം ഇതിൽ വരുന്നില്ലല്ലോ അതല്ല അവരുടെ വിധേയ പുത്രി അവർക്ക് അവർക്കും വിശദീകരിക്കാം അവർ ഭാഗത്ത് തന്നെയോന്ന് അവർക്കൊന്നും പറയാം ഇത് ആരും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ഏതാനും ദുരൂഹതയൊക്കെ മാറ്റി എത്രയും വേഗം ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുക തന്നെ വേണം ഇക്കാര്യത്തിലെങ്കിലും ഒരു സുതാര്യത ഈ അന്വേഷണ ഏജൻസികൾ കാട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം